ജെയ്ക്സി തോമസ് 20,000-ത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് കേരള നിയമസഭയിലേക്ക് എത്തും. യാതൊരു സംശയവും വേണ്ട. അത്രയേറെ അത്രയേറെ ആത്മവിശ്വാസത്തോടെയാണ് പറയുന്നത്. ഇത് നടേശൻ പിള്ളേരെ നോക്കിക്കോളാം. പുതുപ്പള്ളിയുടെ ചരിത്രത്തിൽ ഇന്നോളമുള്ള ഏറ്റവും വലിയ റെക്കോർഡ് ഭൂരിപക്ഷം 34,036 വോട്ട്. എങ്ങനെ ഇരിക്കുന്നു? ഈ അപൂർവ ഭാഗ്യത്തെ താങ്കൾ എങ്ങനെ നോക്കിക്കാണും? ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മുമ്പോട്ടേക്ക് വെച്ച രാഷ്ട്രീയം ഏതെങ്കിലും തരത്തിൽ വിലമതി എന്ന് വെച്ചാൽ അധിക്ഷേപാർഹമായ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ അന്തസ്സിനെ കെടുത്തുന്ന എന്തെങ്കിലും ഒന്ന് ഈ തെരഞ്ഞെടുപ്പിൽ എവിടെയെങ്കിലും ഉണ്ടായോ? എവിടെയും ഉണ്ടായില്ല. കണ്ണീര് തുടച്ചിട്ട് പറ കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. ഞങ്ങൾ തുടക്കം മുതൽ മുമ്പോട്ടേക്ക് വെച്ചത്, പ്രത്യേകിച്ച് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഔദ്യോഗികമായി സംഭവിച്ച ദിവസം മുതൽ മുമ്പോട്ടേക്ക് വെച്ചത്, പുതുപ്പള്ളിയുടെ ജീവിത പ്രശ്നങ്ങളും വികസനാനുഭവങ്ങളുമാണ്. നമ്പറുകളൊക്കെ ഇനി ഒരുപാട് ഇറക്കേണ്ടി വരും. ആദരണീയനായ മുഖ്യമന്ത്രി പങ്കെടുത്തുകൊണ്ട് ഈ മണ്ഡലത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രചരണ യോഗങ്ങൾ സംഘടിപ്പിച്ചു. അതൊക്കെ ഞങ്ങൾക്ക് മുതൽക്കൂട്ടാവുക തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇനിയെങ്കിലും ഒന്ന് നിർത്തലേ നിന്റെ ഈ പുളോടി. നിനക്കിതൊക്കെ എങ്ങനെ സാധിക്കുന്നു? ഇത് അപ്പേ സ്നേഹിക്കുന്നവരുടെ എല്ലാ പുതുപ്പള്ളിക്കാരുടെയും വിജയമായിട്ട് ഞാൻ കണക്കാക്കുക. ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറ. ഇതിനെക്കുറിച്ച് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത എന്തായിരുന്നു? ആദരണീയനായ മുൻ മുഖ്യമന്ത്രിയുടെ മരണാനന്തരം വളരെ ചെറിയ ദിവസാന്തരങ്ങൾക്കുള്ളിലാണ് ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നത്. ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കുന്നത് എനിക്കിപ്പോ മനസ്സിലായി. അദ്ദേഹത്തിന്റെ 40-ാം ദിവസം തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് ദിനത്തിന് ചെറിയ ദിവസങ്ങൾക്ക് പുറകിലായിരുന്നു. ഈ അന്തരീക്ഷത്തിലാണ് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന് നമ്മളെല്ലാവരും സാക്ഷ്യം വഹിച്ചത്, നേതൃത്വമായത്. ഞാൻ മനസ്സിന് വിചാരിച്ചോളൂ, ഇപ്പൊ വണ്ടി അവിടെ ചെന്ന് ഇടിച്ചു നിൽക്കുന്നു. വാസു, ഇവൻ ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും തറയാനല്ലേ തത്തറ. ഞങ്ങൾ മുമ്പോട്ടേക്ക് വെച്ച പുതുപ്പള്ളിയുടെ വികസനത്തിനും പുതുപ്പള്ളിയുടെ മുന്നേറ്റത്തിനും വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ സമരങ്ങൾ, അതിന്റെ ശ്രമങ്ങൾ, അതൊക്കെ ഇനിയും അപങ്കൂല മനസ്സിലും തുടരും. ഒരു സംശയം വേണ്ടതില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞു കുമാരോട്, ഇതൊന്നും ഏക്കൂല ഏക്കൂല.